ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 8-ാം ക്ലാസ്സിലെ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പേജ് നമ്പർ 84-ലുള്ള ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദർ എ ജനറൽ മെത്തേഡ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് ലൈക്ക് 1 1/2, 2 1/2, 3 1/2 എക്സെട്ര, എക്സ്പ്ലൈൻ ഇറ്റ് യൂസിങ് അൽജിബ്ര. അതായത് 1 1/2, 2 1/2, 3 1/2 എന്നിങ്ങനെയുള്ള സംഖ്യകളുടെ വർഗങ്ങൾ കണ്ടുപിടിക്കാൻ പൊതുവായ ഏതെങ്കിലും രീതിയുണ്ടോ, അത് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 1/2 സ്ക്വയർ എന്താണെന്ന് കാണാം. അപ്പോൾ 1 1/2 എന്നുള്ളതിനെ നമുക്ക് 1 1/2 എന്ന് എഴുതാലോ. അപ്പോൾ 1 1/2 സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ x+y² എന്നുള്ള ആ ഒരു രൂപത്തിലായി. x+y² എന്താണെന്ന് നമുക്കറിയാം അല്ലേ. എന്താണ് x²+y²+2xy എന്നാണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ 1 1/2² എഴുതുമ്പോൾ 1 എക്സിന്റെ സ്ഥാനത്ത് വരുന്നത്, അതുപോലെ 1/2 ആണ് വൈൻ്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അതുപോലെ എഴുതാം നമുക്ക് അല്ലേ. അപ്പം ഫസ്റ്റത്തത് 1² എന്ന് എഴുതാം. x² എന്നുള്ളതിന് പകരം 1² എന്ന് എഴുതാം. പിന്നെ y² എന്നുള്ളതിന് പകരം എന്ത് എഴുതാം, 1/2² എന്ന് എഴുതാം. അപ്പോൾ 1² + 1/2² + പിന്നെ എന്താണ് 2xy എന്നാണ്. 2 × പിന്നെ ഫസ്റ്റത്തെ എക്സ് പിന്നെ വൈ അല്ലേ. അപ്പോൾ അതുപോലെ 2 × 1 × 1/2 എന്ന് എഴുതാം. അപ്പോൾ 1² + 1/2² + 2 × 1 × 1/2 എന്ന് കിട്ടി. അപ്പോൾ നോക്കൂ, ഇനി നമുക്ക് അതിനിങ്ങനെ എഴുതാം. 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ. അതുപോലെ 1/2 സ്ക്വയർ എന്താണ്, ഡിനോമിനേറ്ററിന്റെ സ്ക്വയറും കാണണം, ന്യൂമറേറ്ററിന്റെ സ്ക്വയറും കാണണം. അപ്പോൾ 1/4 എന്ന് കിട്ടും അല്ലേ. 1 സ്ക്വയർ 1 തന്നെയാണ്, 2 സ്ക്വയർ 4. അപ്പോൾ 1/4 എന്ന് കിട്ടി. അതുപോലെ 2 × 1 × 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ 2 ഉം വെട്ടിപ്പോയി, മേലെയും താഴെയുള്ള 2 ഉം വെട്ടിപ്പോയി, ബാക്കി 1 മാത്രമാണ് വരുന്നത്. അപ്പോൾ 1 എന്ന് കിട്ടി. അപ്പോൾ 1 + 1/4 + 1 കിട്ടി. അപ്പോൾ അതിൽ 1 ഉം 1 ഉം കൂടെ കൂട്ടുമ്പോൾ 2 കിട്ടി. 2 + 1/4 അല്ലേ. 2 + 1/4 എന്താണ്, 2 1/4 എന്ന് എഴുതാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതിലുള്ള അടുത്ത സംഖ്യ കൂടെ എഴുതാം. എന്താണ്, 2 1/2 സ്ക്വയർ കാണാൻ. 2 1/2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 + 1/2 എന്ന് എഴുതാം. അപ്പോൾ 2 + 1/2 സ്ക്വയർ കാണാം. 2 + 1/2 എന്ന് പറയുമ്പോൾ x+y² എന്നുള്ള ആ ഒരു രൂപത്തിലായി. x+y² എന്ന് പറഞ്ഞാൽ എന്താണ്, x²+y²+2xy ആണ്. അപ്പോൾ ആ രൂപത്തിൽ എഴുതുമ്പോൾ 2² + 1/2² + 2 × 2 × 1/2 അല്ലേ. അപ്പോൾ ആദ്യം 2² എന്താണ് എഴുതാം. 2² എന്താണ്, 4 എന്ന് എഴുതാം. അതുപോലെ 1/2 സ്ക്വയർ എന്താണ്, നമ്മൾ പറഞ്ഞു 1/4 ആണ്. അതുപോലെ 2 × 2 × 1/2 എന്താണ്, ആ 2 മുകളിലത്തെ 2 താഴത്തെ 2 കൂടെ വെട്ടിപ്പോയി, ബാക്കി അവിടെ ഒരു 2 മാത്രമാണുള്ളത്. അപ്പോൾ അത് എഴുതാം. അപ്പോൾ 4 + 1/4 + 2 എന്ന് കിട്ടി. 4 + 2 എന്താണ്, 6. 6 + 1/4 എന്ന് എഴുതാം. 6 + 1/4 എന്താണ്, 6 1/4 എന്ന് എഴുതാം അല്ലേ. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ഒരു പൊതുവായ രീതിയിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്, 1 1/2, 2 1/2, 3 1/2 എന്നൊക്കെ പറയുമ്പോൾ അതിൽ 1/2 കോമൺ ആയിട്ട് വരികയാണ് അല്ലേ. 1 2 3 ആ നമ്പേഴ്സ് ആണ് മാറുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, x 1/2 എന്ന് എഴുതാം അല്ലേ. 1 1/2, 2 1/2 എന്നൊക്കെ ഉള്ളിലുള്ള ആ നമ്പർ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് x എന്ന് കൊടുക്കാം. അപ്പോൾ x 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ വർഗം അഥവാ സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, x 1/2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, x+1/2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ x+1/2 സ്ക്വയർ കണ്ടാൽ മതി. x+1/2 സ്ക്വയർ എന്താണ്, പിന്നെ x+y² എന്നുള്ള ആ ഒരു രൂപത്തിലാണിത്. അപ്പോൾ അതെങ്ങനെ എഴുതാം, x²+1/2² + 2 × x × 1/2 അല്ലേ. അപ്പോൾ x² എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി, x² + പിന്നെ 1/2 സ്ക്വയർ എന്താണ്, 1/4 ആണ്. അപ്പോൾ 1/4 എന്ന് എഴുതി, പ്ലസ് പിന്നെ 2 × x × 1/2. അപ്പോൾ എന്താണ്, ആ 2 ഉം വെട്ടിപ്പോയി, അപ്പോൾ ബാക്കി അവിടെ x മാത്രമേ ഉള്ളത്. അപ്പോൾ x എന്ന് എഴുതി. അപ്പോൾ x²+1/4 + x എന്ന് കിട്ടി. ഇനി നമുക്കതിനെ ഒന്ന് ഇതാക്കിയിട്ട് എഴുതാം. അങ്ങനെ x²+x+1/4 എന്ന് എഴുതാം. ഇനി അതിൽ x²ലും x ലും കോമൺ ആയിട്ട് വരുന്നതാണ് x. അപ്പം നമുക്ക് ആ x നെ ഒന്ന് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിനെ ബ്രാക്കറ്റിൽ എഴുതാം. അപ്പം എങ്ങനെ എഴുതാം, x² എന്ന് x എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താണ്ടാവുക, ഒരു x ഉണ്ടാവും അല്ലേ. അപ്പോൾ x+ പിന്നെ x എന്ന് x പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ്ടാവുക, അവിടെ 1 ആണ് ഉണ്ടാവുക. അപ്പോൾ x × x+1 എന്ന് എഴുതി. പിന്നെ 1/4 അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷന്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു രീതിയിലുള്ള ഏത് നമ്പേഴ്സിൻ്റെയും സ്ക്വയർ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നോക്കൂ, 3 1/2 സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 3 1/2 സ്ക്വയർ എന്നുള്ളതിന് പകരം നമുക്ക് ആ 3 ആണ് അതിൽ എക്സ് അല്ലേ. അപ്പോൾ 3 എന്നുള്ളതിന് പിന്നെ എക്സ് എന്നുള്ളതിന് പകരം നമുക്ക് 3 കൊടുക്കാം. അപ്പോൾ 3 × പിന്നെ x+1 ആണ് വേണ്ടത്. x+1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, പിന്നെ x 3 ആണെങ്കിൽ x+1 4 ആണ്. അപ്പോൾ 3 × 4 + 1/4
അപ്പോൾ ത്രീ ഇൻറ്റു ഫോർ എത്രയാണ്? ട്വൽവ് എന്ന് കിട്ടി. ട്വൽവ് പ്ലസ് വൺ ബൈ ഫോർ, ട്വൽവ് പ്ലസ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ട്വൽവ് വൺ ബൈ ഫോർ എന്ന് തന്നെ ആൻസർ കിട്ടി. അതുപോലെ നമുക്ക് നോക്കൂ, ഫോർ വൺ ബൈ ടുവിന്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുക? അതും ഇതുപോലെ തന്നെ അല്ലേ. എക്സിന് പകരം ഫോർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വണ്ണിന് പകരം എന്തായിരിക്കും? ഫൈവ് ആയിരിക്കും. അപ്പോൾ ഫോർ ഇൻറ്റു ഫൈവ് പ്ലസ് വൺ ബൈ ഫോർ. ഫോർ ഇൻറ്റു ഫൈവ് എത്രയാ? ട്വൻറ്റി എന്ന് കിട്ടി. അപ്പോൾ ട്വൻറ്റി വൺ ബൈ ഫോർ എന്ന് ആൻസർ കിട്ടി. അപ്പൊ നോക്കൂ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതുപോലെയുള്ള ഏതൊരു സംഖ്യന്റെയും പിന്നെ സ്ക്വയർ കാണാൻ നമുക്ക് വളരെ ഈസിയാണ് അല്ലേ. ഇനി നമുക്ക് ഈ പേജിലുള്ള സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ് നോക്കാം. ഗിവൺ ബിലോ ഇസ് എ മെത്തേഡ് ടു കാൽക്കുലേറ്റ് തേർട്ടി സെവൻ സ്ക്വയർ എന്നിട്ടൊരു മെത്തേഡ് തന്നിട്ടുണ്ട്. അതിന്റെ താഴെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചെക്ക് ദിസ് ഫോർ സം മോർ ടു ഡിജിറ്റ് നമ്പേഴ്സ്. അതുപോലെ എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് കറക്റ്റ് യൂസിംഗ് അൽജിബ്ര. പിന്നെ ഫൈൻഡ് ആൻ ഈസി മെത്തേഡ് ടു കമ്പ്യൂട്ട് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് എൻഡിങ് ഇൻ ഫൈവ്. അതായത് 37 സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. മറ്റു ചില രണ്ടക്ക സംഖ്യകളിൽ ഈ രീതി പരീക്ഷിക്കുക. അതുപോലെ ഇത് ശരിയാകാനുള്ള കാരണം ബീജഗണിത രീതിയിൽ വിശദീകരിക്കുക. പിന്നെ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കണക്കാക്കാനുള്ള എളുപ്പവഴി കണ്ടുപിടിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ 37 സ്ക്വയർ ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്നിന്റെ സ്ക്വയർ ആദ്യം കാണാം. മൂന്നിന്റെ സ്ക്വയർ കണ്ടിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ച് എഴുതുക അല്ലെ. മൂന്നിന്റെ സ്ക്വയർ 9, 9 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 900 എന്ന് കിട്ടി. പിന്നെ അതുപോലെ 2 × 3 × 7, അതായത് 2 times പിന്നെ 3നും 7നും ഗുണിക്കുക. അതിലുള്ള 37 3നും 7നും 2 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് അതിനെ 10 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ 2 × 3 × 7 എത്രയാണ്? 42 എന്ന് കിട്ടി. 42നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 420 എന്ന് ആൻസർ കിട്ടി. പിന്നെ അതിൽ ലാസ്റ്റ് ടൈം 7 സ്ക്വയർ കാണാം. 7 സ്ക്വയർ എത്രയാണ്? 49. ഇനി ആ കിട്ടിയ ആ 3 തുകയും കൂടെ, ആ 3 സംഖ്യയും കൂടെ കൂട്ടുക. അപ്പോൾ എത്രയാ? 900 + 420 + 49 എത്രയാണ്? 1369 എന്ന് ആൻസർ കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വേറെ രണ്ടക്ക സംഖ്യയിലും ഈ ഒരു രീതി പരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേറെ രണ്ടക്ക സംഖ്യ എടുക്കാം. 43 സ്ക്വയർ കാണാം. അപ്പൊ അത് ഈ രീതിയിൽ കാണുമ്പോൾ ആദ്യം 4 സ്ക്വയർ കാണുക. 4 സ്ക്വയർ എത്രയാണ്? 16. അതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1600 എന്ന് കിട്ടും. പിന്നെ അതുപോലെ 2 × പിന്നെ 4 3 കൂടി ഗുണിച്ചതും. അപ്പൊ 2 × 4 × 3 എത്രയാ? 24 എന്ന് കിട്ടി. 24നെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 240 എന്നും കിട്ടി. പിന്നെ അതിന്റെ ലാസ്റ്റത്തെ നമ്പർ എത്രയാണ്? 3 സ്ക്വയർ കാണുക. 3 സ്ക്വയർ എത്രയാണ്? 9 എന്നും കിട്ടി. അപ്പൊ 1600 240 9 കൂടി കൂട്ടുക. അപ്പൊ എത്ര കിട്ടുക? 1849. അതാണ് എന്ത്? 43 സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു സംഖ്യയും കൂടി ഇതുപോലെ ചെയ്ത് നോക്കാം. 52 സ്ക്വയർ കാണാം കേട്ടോ. അപ്പോൾ 52 സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ആദ്യം 5 സ്ക്വയർ കാണുക. എന്നിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കുക. 5 സ്ക്വയർ 25. 25നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 20 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 2500 എന്ന് കിട്ടി. പിന്നെ എന്താ ചെയ്യുക? 2 × പിന്നെ ആ 2 നമ്പേഴ്സും 5ഉം 2ഉം അല്ലേ. 2 × 5 × 2 കാണുക. 2 × 5 × 2 എത്രയാണ്? 20 എന്ന് കിട്ടും അല്ലേ. 2 × 5 = 10. 10 × 2 = 20. അപ്പോൾ 20നെ 10 കൊണ്ട് ഗുണിക്കുക. 20 × 10 എത്രയാണ്? 200 എന്നും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതുക? 2 സ്ക്വയർ കാണാം അല്ലേ. 52 2 സ്ക്വയർ കാണാം. അപ്പോൾ എത്രയാണ്? 4 എന്നും കിട്ടി. ഇനി നമ്മൾ കണ്ടിട്ടുള്ള ആ 2500, 200, 4 കൂടെ കൂട്ടി എഴുതുക. 2500, 200, 4 കൂടി കൂട്ടിയാൽ എത്രയാണ്? 2704 എന്ന് ആൻസർ കിട്ടും. ഇനി ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അത് ബീജഗണിതം ഉപയോഗിച്ച് അല്ലെങ്കിൽ അൽജിബ്ര ഉപയോഗിച്ച് അത് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ 37 നമുക്ക് എങ്ങനെ അൽജിബ്രയിൽ കാണിക്കാം? 37 എന്നുള്ളത്തെ 3 എന്നുള്ളത് എക്സും 7 എന്നുള്ളത് വൈയും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 37 എന്നുള്ളത് എക്സ് വൈ എന്ന് എഴുതിയാൽ മതിയോ? പോരല്ലേ. കാരണം അതിൻ്റെ ഒരു പ്ലേസ് വാല്യൂം കൂടെ കാണിക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 10th സ്ഥാനത്തുള്ളതാണ്. അതായത് 3 എന്ന് പറയുന്നത് 10th പ്ലേസിലുള്ളതായതുകൊണ്ട് നമുക്ക് എക്സിന് 10x എന്ന് കൊടുക്കാം. എന്നിട്ട് 10x വൈ കൂട്ടി കഴിഞ്ഞാൽ, അപ്പോൾ ഈ 10x + y നോക്കൂ. ഇപ്പോൾ 10x എന്നുള്ളതിൽ എക്സ് 3 ആണെങ്കിൽ 10x എന്ന് പറയുമ്പോൾ 30 ആയി. പിന്നെ വൈ എന്ന് പറയുന്നത് 7 ആണെങ്കിൽ 30ഉം 7 37 എന്നായി. അപ്പോൾ 37 എന്നുള്ളതിനെ നമുക്ക് ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? 10x + y എന്ന്. ഏതൊരു പിന്നെ രണ്ടക്ക സംഖ്യനും ബീജഗണിത രൂപത്തിൽ നമുക്ക് 10x + y എന്നാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? അതിൻ്റെ സ്ക്വയറാണ് കാണേണ്ടത് അല്ലേ. 10x + y സ്ക്വയർ കാണണം. 10x + y എന്ന് പറയുമ്പോൾ x + y എന്നുള്ള x + y² എന്നുള്ള ആ ഒരു രൂപത്തിലായില്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 10x വൈക്ക് വൈ തന്നെയാണ്. അപ്പോൾ 10x² അല്ലേ, ഫസ്റ്റ് x² അപ്പോൾ അതിന് പകരം 10x² പ്ലസ് പിന്നെ 2 × x × y. അപ്പോൾ 2 × x ന് പകരം 10x × y എന്ന് കൊടുക്കാം. പിന്നെ y² അതുപോലെ എഴുതാം.
അപ്പോൾ എന്താണ് ടെൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടെന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് എന്ന് വരും എക്സ് സ്ക്വയർ. അപ്പോൾ ഹൺഡ്രഡ് എക്സ് സ്ക്വയർ, ഈ ഹൺഡ്രഡ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ആ ഫസ്റ്റ് ഇതിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. നേരത്തെ ചെയ്തത് ഞാൻ ആ സൈഡിൽ കാണിക്കുന്നുണ്ട് അല്ലേ. മൂന്നേ സ്ക്വയറിനെ കണ്ടുകൊണ്ട് മൂന്നേ സ്ക്വയർ കണ്ടുകൊണ്ട് അതിനെ നൂറ് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ അതുതന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. അതായത് നൂറ് എക്സ് സ്ക്വയർ എന്നുള്ളതിന് പകരമാണ് നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മൂന്നേ സ്ക്വയർ കണ്ടിട്ട് അതിനെ അതായത് ഒമ്പതിനെ നൂറ് കൊണ്ട് ഗുണിച്ചുകൊണ്ട് 900 എന്ന് എഴുതിയില്ലേ, ആ ഒരു സ്റ്റെപ്പാണ് ഇത്. അപ്പം അങ്ങനെ 100x² എന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, 2×10x×y എന്നാണ് അല്ലേ. 2×10x×y എന്നുള്ളതിനെ നമുക്ക് 2×x×y എന്ന് എഴുതിയിട്ട് 10 പുറത്തേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ 2×x×y×10 എന്ന് കിട്ടി. അപ്പോൾ അതന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തതിലുള്ള സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ. 2×3×7 42 കിട്ടി, അതിനെ 10 കൊണ്ട് ഗുണിച്ച് എഴുതി അല്ലേ. അതേ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ ഇതിലും കാണിക്കുന്നത്. ഇനി എന്താണ് y² അല്ലേ, y² അതുപോലെ എഴുതാം. അപ്പോൾ അതന്നെയാണ് നമ്മൾ 7² എന്ന് കണ്ടില്ലേ, 37 സ്ക്വയർ കണ്ടപ്പോൾ 7² എന്ന് കണ്ടുകൊണ്ട് പിന്നെ അത് മൂന്നും കൂടി ആഡ് ചെയ്തില്ലേ, അതേ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ ബീജഗണിത രൂപത്തിൽ നമ്മൾ എന്ത് എഴുതിയത്, 100x² പ്ലസ് 2×x×y×10 പ്ലസ് y². ആ ഒരു തന്നെയാണ് നമ്മൾ നേരത്തെ 37 സ്ക്വയർ കാണാൻ വേണ്ടിയിട്ടും ഈ ഒരു രീതിയിലുള്ള സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്തപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിയത്. ഇനി ഇതിൽ ചോദിച്ചിട്ടുള്ളത് 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം അഥവാ സ്ക്വയർ കാണാനുള്ള ഒരു എളുപ്പവഴി എന്താണെന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം 5 അവസാനിക്കുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ 15, 25, 35, 45 ഇതുപോലുള്ള സംഖ്യകളാണ്. പിന്നെ നമ്മൾ ഒരു രണ്ടക്ക സംഖ്യ എങ്ങനെയാണ് അൽജിബ്രയിൽ അല്ലെങ്കിൽ ബീജഗണിതത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. എങ്ങനെയാണ് 10x + y അല്ലേ, രണ്ടക്ക സംഖ്യക്ക് നമ്മൾ 10x + y എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ y എപ്പോഴും 5 അല്ലേ, എല്ലാ അവസാനത്തെ സംഖ്യയും 5. അതുകൊണ്ട് തന്നെ നമുക്ക് വൈക്ക് പകരം 5 എന്ന് കൊടുക്കാം. അപ്പം എങ്ങനെ എഴുതാം, 10x + 5 എന്ന് എഴുതാം. അപ്പം നമുക്കിതിൻ്റെ ഒരു എളുപ്പവഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ 10x + 5 സ്ക്വയർ കാണാം. എങ്ങനെയാണ്, 10x² + 2×10x×5 + 5 അല്ലേ. അതായത് x + y² എന്നുള്ള ആ ഒരു രൂപത്തിലാണ് x² + 2xy + y² അല്ലെങ്കിൽ x² + y² + 2xy എങ്ങനെ എഴുതാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്, 10x² + 2×10x×5 + 5² നമുക്കറിയാം 10x² എത്രയാണ്, 100x² അല്ലേ. 10×100, 100x² അപ്പോൾ 100x². ഇനി 2×10x×5 എത്രയാണ്, 2×5 = 10, 10×10 = 100. അപ്പോൾ അങ്ങനെ 100x എന്ന് കിട്ടി. പിന്നെ അതുപോലെ 5×² എത്രയാണ്, 25. അപ്പോൾ 100x² + 100x + 25 എന്ന് കിട്ടി. ഇപ്പോൾ നോക്കൂ, ആദ്യത്തെ രണ്ട് ടേമിലും 100x എന്നുള്ളത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ 100x പുറത്തെടുത്തിട്ടുള്ള ബാക്കിയുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കാം. അപ്പോൾ 100x പിന്നെ ബ്രാക്കറ്റിൽ 100x² എന്ന് 100x പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കി എന്താ ഉണ്ടാവുക, 1x അല്ലേ, x. പിന്നെ അതുപോലെ 100x എന്ന് 100x തന്നെ പുറത്തെടുത്താൽ അവിടെ എന്താ ഉണ്ടാവുക, 1 ഉണ്ടാവും. അപ്പോൾ 100x × x + 1 എഴുതാം. പിന്നെ 25 അതുപോലെ തന്നെ എഴുതാം. ഇപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഇക്വേഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾക്ക് പിന്നെ 15, 25, 35, 45 അതുപോലെയുള്ള 95 വരെയുള്ള എല്ലാ സംഖ്യേൻ്റെയും സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നോക്കൂ, നമുക്ക് ആദ്യം 35 സ്ക്വയർ എന്താണെന്ന് കാണാം. അപ്പോൾ 35 അപ്പോൾ ഇക്വേഷൻ നോക്കൂ, 100x × x + 1 + 25 എന്നാണ് അല്ലേ. അപ്പോൾ 35 3 എന്നുള്ളതാണ് എക്സ്, അപ്പോൾ x + 1 എന്തായിരിക്കും, 4. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനുള്ള പോലെ ഒന്ന് ചെയ്ത് നോക്കാം. 100 × പിന്നെ എക്സ് എന്താണ്, 3, അതുപോലെ x + 1 4. അപ്പോൾ 100 × 3 × 4 + 25. അപ്പോൾ 100 × 3 × 4 എത്രയാണ്, 3 × 4 = 12. 12×100 = 1200 + 25. അപ്പോൾ 1225 എന്ന് ആൻസർ കിട്ടും. ഇനി നോക്കൂ, നമുക്ക് അതുപോലെ തന്നെ 45 സ്ക്വയർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിലും എക്സ് എന്ന് പറയുന്നത് 4. അപ്പോൾ x + 1 എന്തായിരിക്കും, 4 കൂട്ടിയതല്ലേ, അപ്പോൾ അത് 5. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 100 × പിന്നെ എക്സ് എന്ന് പറയുന്നത് 4, x + 1 എന്ന് പറയുന്നത് 5. അപ്പോൾ 100 × 4 × 5 + 25. അപ്പോൾ 100 × 4 × 5 എത്രയാണ്, 4 × 5 = 20. 20×100 = 2000. അപ്പോൾ 2000 ത്തേക്ക് 25 കൂട്ടുമ്പോൾ 2025 എന്ന് ആൻസർ കിട്ടും.
ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ. 75 സ്ക്വയർ എന്താന്ന് നോക്കാം. അപ്പോൾ 75 7 എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1 എന്തായിരിക്കും? 8 അല്ലേ. 7 ആണെങ്കിൽ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 8 ആയിരിക്കും. അപ്പോൾ 75 സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് 100 × 7 × 8 അല്ലേ, 100 പിന്നെ എക്സ് കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ എക്സ് പ്ലസ് 1 കൊണ്ട് കൂടെ ഗുണിക്കുക. അപ്പോൾ 100 × 7 × 8 പ്ലസ് 25 എന്ന് എഴുതാം. ഇനി 100 × 7 × 8 എത്രയാണ്? 7 × 8 എത്രയാണ് നോക്കാം. എന്നിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കുക. 7 × 8 എന്ന് പറയുമ്പോൾ 56 അതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 5600 എന്ന് കിട്ടും. പിന്നെ അതിലേക്ക് 25 കൂടെ കൂട്ടുക. അപ്പോൾ 5625 എന്ത്, 75 സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനക്കണക്കായിട്ട് തന്നെ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.